മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. സഹാവ് പിണറായി വിജയൻ, താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേ തീരൂ. എന്തിനാ രാജിവെക്കുന്നേ? താങ്കളുടെ സർക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ 95% നിങ്ങൾ നടപ്പിലാക്കി. നേരത്തെയുള്ള ഒരു സർക്കാരും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാറില്ല. ആ സ്ഥാനത്താണ് നിങ്ങൾ 4 കൊല്ലം കൊണ്ട് വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചത്. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച വഞ്ചനയാണത്. നിങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ നഷ്ടമാകുന്നത് ഞങ്ങൾക്കാണ്. അടുത്ത ഭരണം പിടിക്കാൻ കാത്തിരുന്ന ഞങ്ങൾക്ക് ഇനി എന്ത് പറഞ്ഞാണ് വോട്ട് പിടിക്കേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ രാജിവെക്കണം. നിങ്ങൾ സംസ്ഥാന സർക്കാരിന് കീഴിൽ പൊതുജനങ്ങൾക്ക് സൗജന്യ നിരക്കിൽ നെറ്റ് സൗകര്യം ഏർപ്പെടുത്താൻ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഞങ്ങളുമായി സഹകരിക്കുന്ന കേരളമാകെ തലങ്ങും വിലങ്ങും കുഴിയെടുത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇട്ടുവെച്ച കോർപ്പറേറ്റ് കമ്പനികൾക്കുണ്ടാവുന്ന നഷ്ടം എത്രയാണെന്ന് കണക്കുകൂട്ടി നോക്കിയിട്ടുണ്ടോ? ഏകദേശം 23,000 കോടി രൂപയിലധികം വരും. നിങ്ങൾ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തി മരുന്നും ലാബും ഡോക്ടർമാരെയും നിയമിച്ച് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുമ്പോൾ കോടികൾ ചെലവഴിച്ച് സ്വകാര്യ ആശുപത്രികൾ കെട്ടിപ്പൊക്കിയ പാവം മുതലാളിമാരെ ഒരു നിമിഷം നിങ്ങൾ ഓർത്തോ? ആ ഇനത്തിൽ മാത്രം കോടികളാണ് വെള്ളത്തിലാവുക. സഹാവ് പിണറായി, മലയാളികൾ ഉപേക്ഷിച്ച സർക്കാർ സ്കൂളുകൾ നിങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി ഹൈടെക് ആക്കി കുട്ടികളെ തിരിച്ചു പിടിച്ചപ്പോൾ നാടൊട്ടുക്ക് കൂണുപോലെ ഞങ്ങൾ സ്ഥാപിച്ച സ്വകാര്യ സ്വാശ്രയ സ്കൂളുകളിലും കോളേജുകളിലും മുടക്കിയ 1,000,000,000 കോടി രൂപ ആര് തിരിച്ചു തരും? ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാതിരുന്നാൽ ഞങ്ങളുടെ ഇൻവെർട്ടറുകളും സ്റ്റെപ്പപ്പുകളും ആര് വാങ്ങും? റോഡുകളും പാലങ്ങളും മെച്ചപ്പെടുത്തിയപ്പോൾ വാഹന വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സ് കടകളും പൂട്ടിത്തുടങ്ങി. റേഷൻ കടകൾ ശക്തമാക്കിയും ജനകീയമാക്കിയും സീസൺ ചന്തകൾ തുടങ്ങിയും നിങ്ങൾ വിപണിയിൽ ശക്തമായി ഇടപെട്ടതിനാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട 1,000,000,000 കോടി രൂപയുടെ കൊള്ള ലാഭമാണ് നഷ്ടമായത്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതോ? കേരളത്തിലെ 65 ലക്ഷം വയോജനങ്ങൾക്ക് മാസം വെറുതെ 1,400 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നു. മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്ക് 4 മാസം സൗജന്യ ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നു. കുട്ടികൾക്ക് യൂണിഫോമും ഉച്ചഭക്ഷണ കിറ്റും വീട്ടിലെത്തിക്കുന്നു. നമ്മുടെ നികുതി പണം എടുത്ത് 2 ലക്ഷത്തിലധികം പേർക്ക് വീട് വെച്ച് കൊടുത്തു. ഇനിയും വീടില്ലാത്ത 4 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഒരുങ്ങുന്നു. സഹാവ് പിണറായി, നിങ്ങൾ രാജിവെച്ചേ തീരൂ. 100 ദിവസം കൊണ്ട് 50,000 തൊഴിലവസരങ്ങൾ എന്ന ലക്ഷ്യം നിങ്ങൾ മറികടന്നു. ഒപ്പം ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു 50,000 തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെ 4 മാസം കൊണ്ട് 1 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ. ഇവിടുത്തെ തൊഴിലില്ലാത്ത അഭ്യസ്ത വിദ്യരായ യുവാക്കളെ കയ്യിലെടുക്കാനുള്ള അടവല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ യുവാക്കളെ കിട്ടാതെ വരും ഞങ്ങൾക്ക്. ഞങ്ങൾ പിന്നെ ബംഗാളികളെ ഇറക്കി സമരം ചെയ്യിക്കേണ്ടി വരും. ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞ തൊഴിലുകൾ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ 100ഇന പരിപാടിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ലഭ്യമാക്കി. 2 മാസം പിന്നിടുമ്പോൾ 61,290 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. സർക്കാർ വകുപ്പുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ 19,607 പേർക്ക് തൊഴിൽ നൽകി. ഇതിൽ താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടും. ഇതിനു പുറമെ സർക്കാരിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പയെടുത്ത് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളിൽ 41,683 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. തൊഴിൽ ലഭിച്ച ഓരോരുത്തരുടെ പേരും വിലാസവും വെബ്സൈറ്റിൽ നിങ്ങൾ ലഭ്യമാക്കി. ആർക്കും അത് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. സംരംഭത്വ മേഖലയിൽ ഏറ്റവും വലിയ തൊഴിൽദാതാവ് കുടുംബശ്രീയാണ്. 18,742 വിശദമായ കണക്കുകൾ കുടുംബശ്രീ വെബ്സൈറ്റിലും ഉണ്ട്. കുടുംബശ്രീയുടെ കോട്ട 15,000 ആയിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി 19,135 പേർക്ക് കുടുംബശ്രീ തൊഴിൽ നൽകി. സംരംഭത്വ മേഖലയിൽ 12,325 തൊഴിലുകൾ വ്യവസായ ഡയറക്ടറേറ്റ് സൃഷ്ടിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയുള്ള വ്യവസായ യൂണിറ്റുകളും കേരള MSME ഫെസിലിറ്റേഷൻ ആക്ടിന് കീഴിൽ ആരംഭിച്ച യൂണിറ്റുകളും ഉൾപ്പെടെയാണ് ഇത്രയും തൊഴിലുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ നേരിട്ട് ജോലി നൽകിയതിൽ മുന്നിൽ നിൽക്കുന്നത് സപ്ലൈകോ ആണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ 7,900ൽ പരം പേർക്ക് ഭക്ഷ്യക്കിറ്റുകൾ പാക്ക് ചെയ്യുന്നതിന് വരെ സെപ്റ്റംബർ മുതൽ താൽക്കാലിക ജോലി നൽകി. ഞങ്ങളുടെ സമരം പൊളിക്കാനാണ് ഇത്രയും പേർക്ക് നിങ്ങൾ ജോലി നൽകിയത്. ഇനിയും നിങ്ങൾ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനല്ല. സഹാവേ, നിങ്ങൾ രാജിവെച്ചേ പറ്റൂ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഈ നാട്ടിലെ പാവപ്പെട്ട കുത്തക മുതലാളിമാർ തയ്യാറാണ്. ഞങ്ങളുടെ കയ്യിലെ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങളെ നിലംപരിശാക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ വളർത്തിയ BJP യും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ സൂക്ഷിക്കുക.